ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മലയാറ്റൂർ കുരിശുമുടിയിൽ തീർത്ഥാടനം നടത്തി. പാലാ ചാക്കാമൂലയിലെ വീട്ടിൽ നിന്നും കാൽനടയായാണ് റോഷി മലയാറ്റൂരിൽ എത്തിയത്. തുടർച്ചയായി 36-ാമത് വർഷമാണ് റോഷി മലയാറ്റൂരിൽ വരുന്നത്. അതും കാൽനടയായി. വ്യാഴാഴ്ച വൈകിട്ടാണ് മന്ത്രി യാത്ര ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാത്രി 10:30 മന്ത്രി മലയാറ്റൂരിൽ എത്തി. താഴത്തെ പള്ളിയിൽ വികാരി ഫാദർ വർഗീസ് മണവാളനും പള്ളി ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പള്ളിയിൽ പ്രാർത്ഥന നടത്തി. 11 മണിയോടെ അടിവാരത്തെത്തിയ മന്ത്രി വിശുദ്ധ തോമസ് ലീഹായുടെ രൂപത്തിനു മുൻപിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. തുടർന്നാണ് മലകയറിയത്. തന്റെ പ്രവർത്തന മേഖലകളിൽ മലയാറ്റൂർ മുത്തപ്പന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെന്ന് റോഷി പറഞ്ഞു. ഇതിന്റെ പ്രവർത്തനത്തിന് ഒരു ഊർജ്ജമാണ്. മാത്രമല്ല, എന്നെ കരങ്ങളിൽ കാത്തു സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ മലയാറ്റൂരിലേക്ക് പോരുന്നതിന് വേണ്ടി എല്ലാ സമയവും ഏത് തിരക്കുകളുണ്ടെങ്കിലും മാറ്റിവെച്ച് പോരാൻ ശ്രമിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ സമയത്താണ് കുരിശുമല കയറേണ്ടി വന്നത്. അന്ന് പെസഹ വ്യാഴാഴ്ച വീട്ടിൽ വന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുമ്പോൾ എന്നോടൊപ്പമുള്ള എൻ്റെ സഹപ്രവർത്തകർ ചോദിച്ചു, കാൽ ഈന്തുന്തടി പോലെ നീരുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വാഹനത്തിൽ നിന്ന് 8-10 ദിവസം രാവകലില്ലാതുള്ള അധ്വാനം കഴിഞ്ഞ് ഈ യാത്ര പോയാൽ ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പാണ്. ഞാൻ പറഞ്ഞ നിസ്സംശയം പോയേ പറ്റൂ. ഞാനിവിടെ വന്നു, മല കയറി തിരിച്ചിറങ്ങി തൊടുപുഴ പോയി കുളിച്ച് അറക്കുളം പഞ്ചായത്തിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ കാലിൽ അല്പം പോലും നീരില്ലായിരുന്നു എന്നുള്ളത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നേരിട്ട് ബോധ്യപ്പെടാൻ അവസരമുണ്ടായി. കഴിഞ്ഞ 4 വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ കൂത്താട്ടുകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സിലാണ് യാത്ര ചെയ്തത്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ അമ്മ മരിച്ചപ്പോൾ നിയമസഭ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കാണാനായിട്ട് തൊടുപുഴ എത്തി. മടങ്ങി ബസ്സിൽ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ കൊട്ടാരക്കരയിൽ രാത്രി 2:30 ഇറങ്ങി ഒരു കട്ടൻ ചായ കുടിച്ചത് എനിക്കറിയാം. യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ബസ്സിൽ ജപമാല ചെല്ലുന്നത് പതിവാണ്. ഞാൻ ജപമാല ചെല്ലിയിരുന്നു. തട്ടത്തുമല വെച്ച് എൻ്റെ വണ്ടി മറ്റൊരു വണ്ടിയുമായിട്ട് കൂട്ടിയിടിക്കുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് റോഡിൽ പോകുന്നു. ഹൈഡ്രോളിക് ഡോറായതുകൊണ്ട് ഡോർ അടയുന്നു. വലിയ മുറവിളിയും കരച്ചിലും ബഹളവും. ഞാൻ ചാടി എണീറ്റു. ഒന്ന് ചാടി നിന്നു നോക്കി. ഭയങ്കരമായ കരച്ചിൽ. എൻ്റെ കാലുകൾക്കൊന്നും സംഭവിച്ചില്ലെന്ന് എനിക്ക് ബോധ്യം വന്നു. ഞാൻ ആ ദൈവത്തോട് നന്ദി പറഞ്ഞു. അന്നേക്ക് 11-ാം പൊക്കം മലയാറ്റിലേക്ക് നടക്കേണ്ട ദിവസമായിരുന്നു. ഒരു ബസ് അപകടത്തിൽ ബസ്സിൽ നിന്ന് വെളിയിൽ റോഡിൽ തെറിച്ചു വീണിട്ടു. എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്നെ കരങ്ങളിൽ താങ്ങി എന്ന് ഞാൻ വിശ്വസിക്കാതിരിക്കേണ്ടതില്ല. അതിൽ പരിക്ക് പറ്റിയ 16 പേരെയും ഡ്രൈവറെ ഉൾപ്പെടെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ശുശ്രൂഷ നടത്തി അവരെ പറഞ്ഞയച്ചതിന് ശേഷം MLA കോട്ടേഴ്സിലേക്ക് മടങ്ങി പതിവ് പിടി എൻ്റെ ജോലി ഞാൻ നടത്താൻ എനിക്ക് അവസരമുണ്ടായി. അതുകൊണ്ട് ജാതിമത വർഗ്ഗഭരണ വ്യത്യാസമില്ലാതെ അവരവരുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. ഒരു മതവും ഒരിക്കലും സഹാനുഭൂതിയോട് കൂടി പെരുമാറണമെന്നല്ലാതെ മറ്റൊന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ ദിവസം ഞാൻ തിരഞ്ഞെടുക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ പീഡാനുഭവം വരെയുള്ള കാര്യങ്ങൾ, ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പോരായ്മകളിലേക്കും വിളിച്ചപേക്ഷിക്കുവാനും ഒരു ദിവസം മാറ്റിവെച്ച് മലയാറ്റിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വലിയ അനുഭൂതിയാണ്, അനുഭവമാണ്. 12-അംഗ സംഘമാണ് റോഷിക്കൊപ്പം ഉണ്ടായത്. വരും വർഷങ്ങളിലും കുരിശുമുടിയിൽ എത്തണമെന്നാണ് റോഷിയുടെ ആഗ്രഹം. എൻലൈറ്റ് ന്യൂസ്, അങ്കമാലി.